നവംബർ മാസം പകുതിയോടുകൂടി ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് രാജ്യം കാത്തിരുന്നെങ്കിലും അതുണ്ടായിരുന്നില്ല. കാരണം ഗുജറാത്തും ഹിമാചൽ പ്രദേശിലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ഒരു വലിയ പ്രഖ്യാപനം നടത്തുമെന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. കാരണം ബി ജെ പി സംബന്ധിച്ച് ഗുജറാത്ത് ഹിമാചൽ തിരഞ്ഞെടുപ്പ് അവർക്ക് ഒരു വലിയ വിഷയമേ അല്ല. ഗുജറാത്തിൽ അവരൊരു വലിയ വിജയം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രഖ്യാപനം വൈകിയതെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ജനം കാത്തിരുന്ന ജനത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു പുതിയ വാർത്ത തന്നെയാണത്. ഇന്ധനവില, പെട്രോളിന്റെ ഡീസലിന്റെ വില കേന്ദ്രം കുറയ്ക്കുകയാണ്. വീണ്ടും മെയ് മാസത്തിൽ നികുതി ഘടനയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് പെട്രോളിന് 8 രൂപയും ഡീസലിന് 6 രൂപയും കുറച്ച കേന്ദ്രം ഇപ്പോൾ 5 രൂപ ഈ പെട്രോളിന് കുറയ്ക്കുന്നു. അതിനോട് ആനുപാതികമായി ഡീസലിനും വില കുറയ്ക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അന്ന് കേന്ദ്രം നികുതി ഘടന കുറച്ചുകൊണ്ട് 8 രൂപയും 6 രൂപയും കുറച്ചപ്പോൾ അതിന് കൂടെ നിന്നുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന സംസ്ഥാനങ്ങളും മറ്റിതര സംസ്ഥാനങ്ങളുമെല്ലാം വില കുറയ്ക്കാൻ തയ്യാറായി. ഏറ്റവും കൂടുതൽ വില കുറച്ച സംസ്ഥാനം മഹാരാഷ്ട്രയായത്. പക്ഷേ അപ്പോഴും മാറി നിന്നൊരു സംസ്ഥാനമുണ്ടായിരുന്നു, അതാണ് നമ്പർ 1 കേരളം. ഒരുപക്ഷെ വീണ്ടും ഈ വില കുറയ്ക്കുമ്പോഴും പുതിയ ന്യായീകരണവുമായി സഖാക്കൾ രംഗത്തെത്തിയേക്കാം. വീണ്ടും എണ്ണവിലയുടെ പേരിൽ കരഞ്ഞേക്കാം. പക്ഷേ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇപ്പോൾ എണ്ണയടിക്കുന്നവർ പറയും അവിടുത്തെ സർക്കാരും ഇതുതന്നെയല്ലേ സ്വീകരിക്കുന്നതെന്ന്. ഏതായാലും എണ്ണ കമ്പനികൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞ സമയത്തും വലിയ രീതിയിൽ വില കുറയ്ക്കാതെ ലാഭമുണ്ടാക്കിയതിൻ്റെ പേരിലാണ് കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് കൂടുതൽ. ഒപ്പം തന്നെ ഇറാഖും സജീവമായ വിപണിയായി ഇന്ത്യയുടെ മാറി. ഇടക്കാലത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഇറാഖിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറച്ചിരുന്നു ഇന്ത്യ. എങ്കിലിപ്പോൾ റഷ്യയും ഇറാഖും കഴിഞ്ഞ് 3rd സ്ഥാനത്തേക്ക് സൗദി പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്നു. സൗദിയുടെ എണ്ണയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ഇന്ധനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ അത് ഈ ഒരു ചെറിയ വിലക്കുറവ് പോലും വലിയ ആശ്വാസമാകും. ഏതായാലും കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വില 90-ൽ താഴെയെത്തും. ഇഷ്ടംപോലെ എണ്ണയടിക്കാം, പറപറക്കാം. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.